ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്ലാസ്റ്റിക് പ്ലേറ്റ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഹോം ഡെക്കർ ഐറ്റമാണ്. ഇതിനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒരു സാധാരണ കിച്ചൺ പ്ലേറ്റാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന പ്ലാസ്റ്റിക് പ്ലേറ്റാണ്. അതിലോട്ട് രണ്ട് കോട്ട വൈറ്റ് കളർ അക്രൈലിക് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. പ്ലാസ്റ്റിക് പ്ലേറ്റ് തന്നെ വേണമെന്നില്ല, നമ്മൾക്ക് സിറാമിക് പ്ലേറ്റോ ഗ്ലാസിൻ്റെ പ്ലേറ്റോ എന്ത് വേണമെങ്കിലും ഇതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്പോഞ്ച് യൂസ് ചെയ്ത് അക്രൈലിക് പെയിൻറ്റ് ആദ്യം ഒരു കോട്ട അപ്ലൈ ചെയ്തെടുക്കാം. അത് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയതിനു ശേഷം അടുത്ത കോട്ട് കൂടെ ഇതേ രീതിയിൽ സ്പോഞ്ച് യൂസ് ചെയ്ത് അപ്ലൈ ചെയ്യണം. നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലേറ്റ് വൈറ്റ് കളർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിൻ്റെ ആവശ്യം തന്നെയില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിലോട്ട് ടിഷ്യൂ സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് യെല്ലോ കളർ പ്ലേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ രണ്ട് കോട്ട് അക്രൈലിക് പെയിൻറ്റ് വൈറ്റ് അപ്ലൈ ചെയ്തെടുക്കുന്നത്. ഫസ്റ്റ് കോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയി കഴിഞ്ഞു. ഇപ്പം ഞാൻ സെക്കൻഡ് കോട്ട് കൂടെ അപ്ലൈ ചെയ്യുകയാണ്. ഇതുകൂടെ ഡ്രൈ ആയിട്ട് വേണം നമുക്ക് ടിഷ്യൂ ഇതിന് പുറത്തോട്ട് സ്റ്റിക്ക് ചെയ്യാനായിട്ട്. ഇപ്പം നമ്മുടെ സെക്കൻഡ് കോട്ടും കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് സ്റ്റിക്ക് ചെയ്യേണ്ടുന്ന ടിഷ്യൂ കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഈ ഒരു ബുദ്ധയുടെ ടിഷ്യൂ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ തന്നെ വെറ്റ് ബ്രഷ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ ടിഷ്യൂ കട്ട് ചെയ്യുന്നത്. അതായത് ഒരു റൗണ്ട് ബ്രഷിൽ വെള്ളത്തിൽ മുക്കിയെടുത്ത് ടിഷ്യൂ കട്ട് ചെയ്യേണ്ടുന്ന സ്ഥലത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. മാർക്ക് ചെയ്ത ശേഷം അതിലൂടെ ടിഷ്യൂ കീറിയെടുക്കാം. ഡെക്കോപ്പേഷ് ചെയ്യാനായിട്ട് എപ്പോഴും ടിഷ്യൂ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ബുദ്ധയുടെ ഡിസൈൻ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ താഴെ കാണുന്ന സ്ട്രെയിറ്റ് എഡ്ജ് കൂടെ കുറച്ച് വെള്ളം കൊണ്ട് മാർക്ക് ചെയ്തിട്ട് കീറിയെടുക്കാൻ പോവാണ്. ഈ ഒരു രീതിയിൽ ടിഷ്യൂവിൻ്റെ എല്ലാ വശവും നമ്മൾ കീറിയെടുക്കണം. അതായത് ടിഷ്യൂവിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള എഡ്ജസ് ഒന്നും ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എല്ലാ ചുറ്റുമുള്ള എല്ലാ എഡ്ജസും നമ്മൾ കൈകൊണ്ട് കീറിയെടുത്തതായിരിക്കണം. ഇനി നമുക്ക് ടിഷ്യൂവിൻ്റെ പുറകുവശത്തുള്ള രണ്ട് ലെയേഴ്സും ഈ രീതിയിൽ റിമൂവ് ചെയ്യണം. ആ ഒരു ടോപ്പ് ലെയർ മാത്രമാണ് നമ്മൾ ഈ പ്ലേറ്റിലോട്ട് ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ആ ടിഷ്യൂ പീസ് പ്ലേറ്റിൻ്റെ സെൻറ്ററിലോട്ട് വെച്ച് മോഡ്പോഡ്ജ് അപ്ലൈ ചെയ്ത് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പ്ലെയ്ഡ് എന്ന ബ്രാൻഡിൻ്റെ മാറ്റ് ഫിനിഷ് മോഡ്പോഡ്ജാണ്. ഒരു ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്ത് വളരെ കുറച്ച് മോഡ്പോഡ്ജ് എടുത്ത് ആദ്യം പ്ലേറ്റിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി അതിന് പുറത്തേക്ക് ഈ ടിഷ്യൂ വെച്ച് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കണം. ടിഷ്യൂ ഒട്ടിക്കുന്ന സമയത്ത് ഒട്ടും തന്നെ ചുളിവുകൾ വീഴാതെ വേണം ഒട്ടിക്കാനായിട്ട്. ഇപ്പം നമ്മുടെ വിരലുകൊണ്ട് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് ചുളിവൊന്നും വീഴാതെ ആ ടിഷ്യൂ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അതുപോലെ തന്നെ ടിഷ്യൂവിൻ്റെ വശങ്ങളെല്ലാം കറക്റ്റായിട്ട് ഒട്ടിയിരിക്കണം. അതിനായിട്ട് ആവശ്യമുള്ളിടത്ത് അല്പം കൂടുതൽ മോഡ്പോഡ്ജ് അപ്ലൈ ചെയ്ത് ഈ രീതിയിൽ ടിഷ്യൂവിൻ്റെ എല്ലാ സൈഡും ഒട്ടിച്ചെടുക്കണം.
ചുളിവുകൾ ഒട്ടും തന്നെ വീഴാതിരിക്കാനായിട്ട് മറ്റൊരു വിദ്യ കൂടെ നമുക്ക് ചെയ്യാം. അതായത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ടിഷ്യൂവിന് പുറത്ത് വെച്ച് നല്ല രീതിയിൽ വിരലുകൊണ്ട് പ്രസ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ടിഷ്യൂ കറക്റ്റായിട്ട് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആവാനായിട്ട് മാറ്റിവെക്കാം. നന്നായി ഡ്രൈ ആയി കഴിയുമ്പോൾ ഇനി ഇതിന് പുറത്തേക്ക് ഒരു കോട്ട് കൂടെ മോഡ്പോഡ്ജ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. കുറച്ച് തിക്കായിട്ട് വേണം ഈ കോട്ട് അപ്ലൈ ചെയ്യാനായിട്ട്. കുറച്ച് തിക്കായിട്ടുള്ള മോഡ്പോഡ്ജ് കോട്ടാണ് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. ഇത് നമ്മുടെ ടിഷ്യൂ കറക്റ്റായിട്ട് സീൽ ചെയ്യാനും അതുപോലെ തന്നെ ഈ പ്രോജക്റ്റ് വാട്ടർ പ്രൂഫ് ആക്കാനും എല്ലാം ഈ ഒരു ടോപ്പ് കോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതുകൂടെ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആവണം. ടോപ്പ് കോട്ട് മോഡ്പോഡ്ജ് കൂടെ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയതിന് ശേഷം പിങ്ക് കളർ അക്രൈലിക് പെയിൻറ് യൂസ് ചെയ്ത് പ്ലേറ്റിൻ്റെ സൈഡ്സ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് സ്റ്റെൻസിൽ വർക്കും അങ്ങനെ വല്ലതും ചെയ്യാം. ഞാനിവിടെ ചെയ്യുന്നത് സിമ്പിളായിട്ട് കുറച്ച് പെയിൻറ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തെടുക്കാൻ പോവുകയാണ്. അതായത് അക്രൈലിക് പെയിൻറ്റ് പിങ്ക് കളർ ഒരു റൗണ്ട് ബ്രഷിൽ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ തട്ടി തട്ടി താഴോട്ടേക്ക് തെറിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ പെയിൻറ്റ് ഒന്ന് ചെതറിക്കിടക്കുന്ന ഒരു എഫക്റ്റ് കിട്ടും. അപ്പോൾ ആ ഒരു രീതിക്കാണ് ഞാനിവിടെ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. സ്റ്റെൻസിൽ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും പെയിൻറ്റ് യൂസ് ചെയ്ത് പെയിൻറ്റിങ് ചെയ്തെടുക്കുക, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കിവിടെ ചെയ്യാവുന്നതാണ്. നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് രണ്ട് കോട്ട് വാർണിഷ് കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഏഷ്യൻ പെയിൻസിൻ്റെ അക്വഡൂർ വാർണിഷ് ഗ്ലോസ് ഫിനിഷ് ആണ്. ഇപ്പോൾ നമ്മുടെ വാർണിഷും കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം. നമുക്കിത് ഒരു ടേബിൾ ടോപ്പ് ഡെക്കറായിട്ടും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വാൾ ഡെക്കറായിട്ടും യൂസ് ചെയ്യാം. ഇത് MDF കൊണ്ടുള്ള പ്ലേറ്റ് സ്റ്റാൻഡിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഈ രീതിയിൽ നമുക്കത് ടേബിളിൽ വെച്ചും യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പ്ലേറ്റിൻ്റെ പുറകുവശത്ത് ഡബിൾ സൈഡ് ടേപ്പോ അല്ലെങ്കിൽ ഒരു ഹുക്കോ ഫിക്സ് ചെയ്തതിന് ശേഷം വാൾ ഡെക്കറായിട്ടും നമുക്കിത് യൂസ് ചെയ്യാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.